കുട്ടിക്ക് ചികിത്സാ സഹായം അഭ്യർത്ഥിച്ച് വീട്ടിലെത്തിയ യുവതിയെ സഹായിക്കാൻ പോയവർ കണ്ടെത്തിയത് വമ്പൻ തട്ടിപ്പ്. പത്തനംതിട്ട വെണ്ണിക്കുളത്തിന് സമീപം വാളക്കുഴിയിലാണ് ഈ സംഭവം ഉണ്ടായത്. മാത്യു വടക്കേപ്പറമ്പിൽ എന്ന ഈ വ്യക്തിയുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു യുവതി എത്തുന്നത്. തൻ്റെ കുട്ടിക്ക് മാരക രോഗമുണ്ടെന്നും ചികിത്സാ സഹായം നൽകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് എത്തിയത്. പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. എന്നായിരുന്നു ഇവർ വന്നത് എന്നാണ്? ഈ പെൺകുട്ടി ഞങ്ങളുടെ വീട്ടിൽ വരുന്ന കഴിഞ്ഞ തിങ്കളാഴ്ച 27-ാം തീയതി 2 മണിക്ക് ഞാൻ ഉറങ്ങാൻ ഒന്ന് കിടക്കാനുള്ള ഒരു സാഹചര്യം നോക്കിയപ്പോഴാണ് പെൺകുട്ടി കയറി വരുന്നു. അപ്പോൾ അത് സിറ്റ് ഔട്ടിൻ്റെ അവിടെ വരാന്തയിലിരുന്നു. ഞാൻ പറഞ്ഞ് കയറി ഇരിക്കാൻ പറഞ്ഞു. അതിനുശേഷം എന്താ വിഷയം എന്ന് ചോദിച്ചപ്പം പറഞ്ഞ് എൻ്റെ മകന് രണ്ട് കിഡ്നി നഷ്ടമായ ഡാമേജാണ്, അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, അതിന് നല്ലൊരു എമൗണ്ട് ആകും, ഇപ്പോഴെൻ്റെ 30,000 രൂപയുണ്ട്. അപ്പോൾ ഞാനോർത്ത് പാവം പിടിച്ചൊരു കുട്ടിയാണെന്നും കണ്ട് ഞാൻ എന്തൊക്കെ എല്ലാ ഡീറ്റെയിലും, തിരിച്ചറിയൽ കാർഡുണ്ടോ ടെലഫോണുണ്ടോ മറ്റുള്ള എല്ലാ വരും ചോദിച്ചു. കുട്ടിയുടെ ഒന്നുമില്ല. പിന്നെ ഇതിനെ കണ്ടപ്പോൾ ഒരു പാവം കുട്ടിയാണെന്ന് തോന്നി. എൻ്റെ വൈഫും അവിടെ അടുത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പറഞ്ഞതേപോലെ 20 ലക്ഷം രൂപയ്ക്ക് മേളിൽ ചിലവ് വരും. ഒണ്ടാനം മെഡിക്കൽ കോളേജ് ഡോക്ടർ ഗോമതിയാണ് ഇത് പരിശോധനയൊക്കെ നടത്തി. അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് ഈ കുട്ടിയുടെ ഇല്ല. അപ്പം ഞാൻ ബാഗെല്ലാം പരിശോധിച്ച് ഓരോ, കാരണം ഇതിനു മുമ്പും എൻ്റെ അടുക്കൽ ആൾക്കാർ വന്ന് എന്നെ പറ്റിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡൗട്ടുണ്ടായിരുന്നു വല്ല പൊടിയോ അങ്ങനെ വല്ല കത്തിയോ വല്ലതും ഉണ്ടെന്ന്. യുവതിക്ക് എന്നാ പ്രായം ഉണ്ടാവും? 29 വയസ്സെന്നാണ് എന്നോട്. പേര് റിയ, ഭർത്താവിൻ്റെ പേര് റോയി. പിന്നെ റോയി ഡ്രൈവറാണ്, തിരുവല്ല ഹരിപ്പാട് റൂട്ടിലെ. 600 രൂപയുള്ള ശമ്പളം, അതാണ് ആദ്യം പറയുന്നത്. വീട് പറഞ്ഞ് പാലിയേക്കര ഓർത്തഡോക്സ് പള്ളിയുണ്ട്, അവിടെ നിന്ന് ഒരു കുരിശുണ്ട്. അതിൽ അപ്പുറത്തോട്ട് പോകുമ്പോൾ ഒരു ഗ്യാസ് ഏജൻസി ഉണ്ട്, അതിന് തൊട്ടപ്പുറത്തെ വീടാണ്. എൻ്റെ ഭാര്യയുടെ വീടും പാലിയേക്കരയാണ്. അപ്പം രണ്ട് നമ്പർ, ടെലിഫോൺ നമ്പർ തന്നു. അത് പിന്നീട് ചെക്ക് ചെയ്തപ്പോൾ പൈസ കൊടുത്തോ? ഇല്ല, ഞാനൊന്നും കൊടുത്തില്ല. ഞാൻ പറഞ്ഞ പൈസ എത്ര വേണമെങ്കിലും ഞങ്ങൾ ചിലവാക്കി തരാം, മോടെ വിഷയങ്ങൾ മോൻ്റെ വിഷയങ്ങൾ ഞങ്ങൾ ശരിയാക്കി തരാം എന്ന് പ്രോമിസ് ചെയ്തു. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ് ഇപ്പോൾ ഏതായാലും തിരികെ പോവും. നാളെ രാവിലെ ഞാനും വൈഫും കൂടെ എന്ത് ട്രീറ്റ്മെൻറ്റ് വേണേലും മോക്ക് ഞങ്ങൾ തരാം. ഞാനിതിനു മുമ്പ് ആൾക്കാർക്ക് സഹായിച്ചിട്ടുണ്ട്. ഇവൻ്റെ മുഖ്യമന്ത്രി ലെവലിലോ പത്രത്തിൽ കൊടുത്തോ എങ്ങനെ വേണേലും ഞങ്ങളെല്ലാം, ഞങ്ങൾക്കൊരു വിഷയമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ ഡീറ്റെയിലും ഞാൻ പറഞ്ഞൊരു ഫോട്ടോ എടുത്തോട്ടെന്ന് ചോദിച്ച രണ്ട് മൂന്ന് ഫോട്ടോ ഞാൻ എടുത്തു. ഇത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഈ താങ്കൾ പൈസയൊന്നും കൊടുത്തില്ല, ഞങ്ങൾ സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയുടെ അഡ്രസ്സും മൊബൈൽ നമ്പറും ഒക്കെ വാങ്ങിയതിന് ശേഷം പറഞ്ഞയക്കുകയായിരുന്നു. അതിനുശേഷം വൈകിട്ട് ഞങ്ങൾക്ക് ഡൗട്ട് ആയതുകൊണ്ട് ഗ്രാമം, എൻ്റെ ഗ്രാമം പല വാട്സാപ്പ്. ആ സമയത്ത് ഈ കുട്ടിയുടെ കയ്യിൽ മറ്റ് അടുത്തുള്ള വീടുകളിലൊക്കെ കയറുകയോ പിരിവെടുക്കുകയോ എന്തെങ്കിലും ചെയ്തിരുന്നു? അതിൽ എണ്ണായി 6,000 രൂപ അന്നേരം ഉണ്ടായിരുന്നു. എന്നെ കാണിച്ചു, മറ്റേ ടെലിഫോണോ ഒന്നും ഇല്ല കയ്യിൽ. അതിനുശേഷം 6,000 രൂപയുണ്ട് പിരിച്ചതാന്ന് പറഞ്ഞു. 10 മണി കഴിഞ്ഞ് പിരിച്ചതാന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ അവിടെ വരുന്നിടം വരെ 6,000 രൂപ ഉണ്ടായിരുന്നു. അരമണിക്കൂറല്ല, ഒരു 2-4 മണിക്കൂറുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു ഇതെങ്ങനെ ഇത്രയും പിരിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഓരോരുത്തർ തന്നു 500, 100, 50, 20, 10 ഇങ്ന നോട്ടുകൾ. ഇനിയിപ്പോൾ 10-6,000 ഇഷ്ടമുണ്ട്. ഞാൻ പറഞ്ഞു എടുത്തു വെച്ചോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നാളെ തൊട്ട് മോൾ ഈ പണിക്ക് പോകണ്ട, ഞങ്ങൾ വേണ്ട ഹെൽപ്പ് ചെയ്ത് തരാം, ഒരു അപ്പച്ചനെ പോലെ കണക്ക് കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അതിനുശേഷം രാത്രി സംശയമായതുകൊണ്ട് ഞങ്ങളുടെ ഈ ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ അനൗൺസ് ചെയ്ത് കുട്ടിയെ കാര്യത്തിൽ സംശയമുണ്ട്, പക്ഷേ നിങ്ങളാരും കുട്ടിയെ ആരും ഉപദ്രവിക്കരുത്. ഞങ്ങൾ നാളെ രാവിലെ വൈഫും കൂടെ ചേർന്ന് ഈ പാലിയേക്കൊരു അഡ്രസ്സ് തന്നിട്ടുണ്ട്. ടെലിഫോൺ വർക്ക് ചെയ്യുന്നില്ല, രണ്ടെണ്ണം തന്ന് ഈ കുട്ടിയൊട്ട് എന്നെ വിളിച്ചില്ല. എൻ്റെ നമ്പർ ഇവർക്ക് പാസ് ചെയ്തായിരുന്നു, അപ്പോൾ അതും വിളിച്ചിട്ടില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാനും ഡ്രൈവറും വൈഫിൻ്റെ കസിൻ സ്വന്തക്കാരെല്ലാം കൂടെ തിരുവല്ലായില് അവർ പാലിയേക്കര വന്ന് എല്ലായിടത്തും ഞങ്ങൾ അരിച്ചു പറിക്കിയപ്പോൾ തന്ന അഡ്രസ്സിൽ നമ്മൾ അന്വേഷിച്ചു. അപ്പോൾ അവിടെ ആ ഏരിയ നോക്കിയപ്പോൾ 3 സെൻറ്റ് വീടുമില്ല. ഈ കുട്ടി അവിടെയും ചെന്നതുപോലെ തട്ടിപ്പ് നടത്തിയതായിട്ട് അറിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ തിരുവല്ല CA ഓഫീസിലെ പരാതിയായിട്ടല്ല, ഒരു ഇൻഫർമേഷൻ ഞങ്ങൾ കൊടുത്തു. പിന്നെ അതിനുശേഷം അവർ ഫോളോ അപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു, ഞങ്ങളേക്ക് പോകുന്നു. പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഇൻഫർമേഷൻ കിട്ടി, മല്ലപ്പള്ളിയിലെ വാളക്കുഴിയിൽ തന്നെ കറുത്തമാങ്കൽ എന്ന് പറഞ്ഞ പള്ളിയുടെ അവിടെ വെച്ച് ആൾക്കാർ ഈ കുട്ടിയെ പിടിച്ചവിടെ നിർത്തി. ഞാനോ പെട്ടെന്ന് ഓടിച്ചെന്ന് കൺഫർമേഷന് വേണ്ടി, എന്നിട്ട് ഞാൻ മൊബൈൽ പിടിച്ചിങ് വാങ്ങിച്ച് ഉടനെ ഞാൻ CA വിളിച്ചു, പുള്ളി SIA ഇട്ടു. അപ്പോഴത്തെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. ഇതാണ് എനിക്കറിയാവുന്ന വിവരം.
പിന്നീട് തൊട്ടടുത്ത ദിവസം ഇവിടെ നിന്ന് തന്നെ അടുത്തൊരു സ്ഥലത്തു നിന്ന് ഇവരെ പോലീസ് പിടികൂടുകയും ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇൻഫർമേഷൻ കഴിഞ്ഞ് സി ഐ എസ് ഐയെ വിട്ടു. അതിനുശേഷം അവരെ പിടിച്ചുകൊണ്ട് പോയി. അതിനുശേഷമുള്ള കാര്യങ്ങൾ ഇദ്ദേഹമാണ് പറയേണ്ടത്. ഇദ്ദേഹം സ്റ്റേഷനിൽ പിന്നീട് നേരിട്ട് പോയ ആളാണ്. അതെ, അത് ഈ കുട്ടിയെ പിടിച്ചതിന് ശേഷം അന്ന് വൈകിട്ട് സ്റ്റേഷനിൽ നിന്ന പോലെ നിങ്ങൾക്ക് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ കൊണ്ടുതരണമെന്ന് പറഞ്ഞു. അതനുസരിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഒരു കംപ്ലയിൻ്റ് എഴുതി ഉണ്ടാക്കി. കാര്യം ഈ കുട്ടി ഞങ്ങളുടെ വീടുകളിലും വന്ന് ഞങ്ങൾ സഹായം കൊടുത്തതാണ്. ഞാനും ഞങ്ങളുടെ സമീപപ്രദേശങ്ങളിലുള്ള വീടുകളിലെ പല വീടുകളിൽ നിന്നും സഹായം ചെയ്ത് വ്യക്തമായിട്ട് അറിയാവുന്ന ആളായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു കംപ്ലയിൻ്റ് എഴുതി കൊടുത്തിട്ടുള്ള ഒരു 4-5 വീടുകളിലെ ആൾക്കാരുടെ സിഗ്നേച്ചറും വാങ്ങിക്കൊണ്ട് ഞങ്ങൾ ഞാനും എൻ്റെ ഒരു ഞങ്ങളുടെ ഒരു സമീപവാസിയും കൂടെ ഷാജിയും കൂടെ ചേർന്ന് ഞങ്ങൾ പെരുമ്പട്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്നു. ചെന്നപ്പോൾ അവർ കുറച്ചൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് അവിടെ കൂട്ടുകാരെത്തി. ഇവിടെ വീട് പറയുന്നത് മുഴുവൻ പരസ്പരവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഈ കുട്ടിയുടെ യഥാർത്ഥ വീട് അമ്പലപ്പുഴ പുന്നപ്ര ആണെന്ന് പറയുന്നു. തിരുവല്ല എന്നാണ് ഇവിടെ പറഞ്ഞിരുന്നത്. ഞങ്ങളിവിടെ പറഞ്ഞിരുന്നത് പാലിയക്കര സൈഡാണെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേങ്കിൽ പോലീസ് ഇവിടെ പറഞ്ഞിരുന്ന പേര് റിയ എന്ന് പറയുന്നു. ഇപ്പോഴും മനസ്സിലാക്കിയത് ലക്ഷ്മി എന്നാണ് അവിടെ പോലീസ് സ്റ്റേഷനിൽ പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ ലക്ഷ്മി എന്ന് വീട്ടുകാർ പറയുന്നു. ഇത് അവിടെ പോലീസ് സ്റ്റേഷനിൽ അവർ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലാക്കുന്നത് ഈ ഇവക്ക് കുട്ടികൾ ഉള്ളതായിട്ടറിയില്ല. ഈ പൈസ പിരിക്കുന്നത് അവിടെ കൂട്ടുകാരത്തിലെ കുട്ടിക്ക് വേണ്ടിയാണെന്ന് ഉടനെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആ ആളെ കോൺടാക്ട് ചെയ്തിട്ട് അവൾ ആ സ്ത്രീയെ വരുത്തിച്ചു. ആ സ്ത്രീ രണ്ട് കുട്ടികളുമായിട്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ പോലീസ് സ്റ്റേഷനിലുണ്ട്. അവർ പറഞ്ഞിരുന്നത് തൻ്റെ സ്വന്തം കുട്ടിക്കെന്നാണ് പറഞ്ഞിരുന്നത്. അതെ, ഇവിടെ പറഞ്ഞിരുന്നത് അതെ, എൻ്റെ വൈഫിനോടും പറഞ്ഞിരുന്നത് എൻ്റെ 4 വയസ്സുള്ള കൊച്ചിൻ്റെ കിഡ്നി പോയിരിക്കുക. ഇവിടെ പറഞ്ഞിരുന്നത് 17 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട്, 30 ലക്ഷം രൂപ വേണം, ബാക്കി 13 ലക്ഷം കൂടി ഞാൻ ഏത് വിധത്തിലും എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ പിരിച്ച് എൻ്റെ കൊച്ചിനെ ഞാൻ രക്ഷിക്കും. അപ്പോൾ ഞാനിവിടില്ലായിരുന്നു, നമ്മുടെ ഭാര്യയും ചെയ്യാവുന്ന സഹായം ചെയ്തു വിട്ടു. എൻ്റെ ബ്രദർ തൊട്ടടുത്ത് താമസിക്കുന്നുണ്ട്, അവിടെയും ചെന്നിട്ട് അവർ ഈ സമീപപ്രദേശങ്ങളിലുള്ള എല്ലാ വീടുകളിലും സഹായിക്കാമെന്നൊരു മാക്സിമം സഹായിച്ചു. ചുരുക്കത്തിൽ പോലീസ് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇത് മുഴുവൻ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ കുട്ടിക്ക് വേണ്ടിയല്ല ഇവിടെ ഈ പൈസ പിരിക്കുന്നത്, ഇവിടെ കൂട്ടുകാരത്തിലെ കുട്ടിക്ക് വേണ്ടിയാണ് പൈസ പിരിക്കുന്നത്. ഇവിടെ കൂട്ടുകാരത്തെയും രണ്ട് കുട്ടികളുമായിട്ട് അന്നേരം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ ഏകദേശം ഒരു 7:30 മണിയായി പോലീസ് സ്റ്റേഷനിൽ. അന്നേരം ആ സ്ത്രീയും രണ്ട് കുട്ടികളും അവിടെ ഉണ്ട്. പോലീസുകാർ അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് മനസ്സിലായത് കഴിഞ്ഞ് അമ്പലപ്പുഴയിൽ നിന്ന് വന്ന സ്ത്രീ പറയുന്നു എൻ്റെ കൂട്ടുകാരത്തിയാണെന്ന്. എങ്ങനെയാണ് കൂട്ടുകാരത്തി ചോദിച്ചു? പറയുന്നു ഭർത്താക്കന്മാർ തമ്മിൽ കൂട്ടുകാരാണ്, അങ്ങനെ ഞങ്ങൾ കൂട്ടുകാരായതാണ്. എൻ്റെ കുട്ടിക്ക് വേണ്ടിയാണ് അവൾ പൈസ പിരിക്കുന്നത്. എല്ലാ ആഴ്ചകളിലും ഇങ്ങനെ പോവും. കഴിഞ്ഞ ആഴ്ച ബുധനാഴ്ച 50,000 റുപ്പീസ് അവിടെ കൊണ്ട് കൊടുത്തു. അതിനുശേഷം വീട്ടിൽ നിന്ന് പോയതിന് ശേഷം വീട്ടിൽ തിരിച്ചു വന്നിട്ടില്ല, ഇതുവരെ വന്നില്ല, ഇവിടെ താമസിക്കുമെന്ന് അറിയത്തില്ല. ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയായിരുന്നു അടുത്ത ലോട്ടിന് വേണ്ടി. അപ്പം ചുരുക്കത്തിൽ ഇവിളി പറയുന്നത് മുഴുവൻ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ കുട്ടിക്ക് വേണ്ടിയല്ല, ഏതോ ഒരു കുട്ടിയെ വെച്ചുകൊണ്ട് കുട്ടിയെ കാണിച്ചുകൊണ്ട് ഇതിങ്ങനെ പിരിക്കുന്നു. യാതൊരു ഇതുമില്ലാതെ എല്ലാ വീടുകളിലും അരിച്ചു പെറുക്കി സെൻസസ് എടുക്കുന്ന മാതിരി ഒരു വീടും മിസ്സാകാതെ എല്ലാ വീടുകളിലും വളരെ കൃത്യമായിട്ട് പോയിട്ട് നല്ല അഭിനയത്തോടുകൂടി ആൾക്കാരുടെ സിമ്പതി പിടിച്ചു പറ്റിക്കൊണ്ട് കളക്ഷൻ എടുക്കുന്നു. അവസാനം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ നിന്ന് റിപ്പോർട്ട് എഴുതിയുണ്ടാക്കി, ഞങ്ങളെടുക്കുകയെന്നും റിപ്പോർട്ട് ഇൻവെസ്റ്റിഗേഷൻ്റെ റിപ്പോർട്ട് എഴുതിയുണ്ടാക്കി. അവർ കേസ് ഫോളോ ചെയ്യുന്നുണ്ട്. കാര്യം ഗൂഗിൾ പേയ്മെൻറ്റ് വരെ നടത്തിയിട്ടുണ്ട് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അത് ഗൂഗിൾ പേയ്മെൻറ്റ് ടെലിഫോൺ നമ്പർ വെച്ചിട്ട് ഇമ്മീഡിയറ്റ്ലി അവിടുത്തെ പോലീസ് ഓഫീസേഴ്സ് അവരെ വിളിച്ചപ്പം തൊടുപുഴ എങ്ങാണ്ടുള്ള ഒരു ആൾക്കാണ് പൈസ പോയിരിക്കുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്നു, അവർക്ക് ആ ഗൂഗിളിൻ്റെ റിസീവറിന് ഒത്തിരി പേയ്മെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നത് ഏത് പേയ്മെൻറ്റാണ്, എന്ത് സാധനം വാങ്ങിയതിൻ്റെയാണ്. വലിയൊരു മാഫിയ സംഘമായിട്ട് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഞങ്ങളെ അവിടെ നിന്ന് പോരുന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങളെ തന്നെ ഇവിടെ വാച്ച് ചെയ്യാനായിട്ട് പുറത്ത് ആളുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ഇനിയോ ധൈര്യമായിട്ട് പൊക്കോ, ഞങ്ങൾ പുറകിലുണ്ട്, വാളക്കുഴി വരെ ഞങ്ങൾ പുറകിൽ കാണുമെന്ന് പറഞ്ഞു. അതിനുശേഷം പോലീസുകാർ ഞങ്ങളോട് അഭ്യർത്ഥിച്ചത് പ്ലീസ് ദയവായിട്ട് നിങ്ങൾ നാട്ടുകാർ ചെയ്യേണ്ട ഒരു കാര്യം, മെയിലിൽ അറിയാത്ത ഒരു ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഏത് കണ്ടീഷനിലാണെങ്കിലും ഒരു സഹായവും നിങ്ങൾ ചെയ്യരുത്. ആ ആളിൻ്റെ ഐഡൻറ്റിറ്റി പൂർണ്ണമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ ഏത് കേസിലാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മെഡിക്കൽ റിപ്പോർട്ട് ശരിയായിട്ട് നോക്കിയിട്ട് ഈ ആൾ താമസിക്കുന്ന സ്ഥലത്തെ
പ്രധാനപ്പെട്ട ആൾക്കാരെ, അതായത് പഞ്ചായത്ത് മെമ്പറെയോ വാർഡ് മെമ്പറെയോ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയോ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം മാത്രമേ സഹായിക്കാവൂ, വെറുതെ വാരി പൈസ കൊടുക്കരുത് എന്നാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞങ്ങളോടൊരു വെറുതെ സ്നേഹപരമായിട്ട് അവർ നടത്തിയൊരു റിക്വസ്റ്റ്. കാര്യം നമ്മളിങ്ങനെ കൊടുക്കുന്നതുകൊണ്ടാണ് ഇത്തരം ആൾക്കാർക്ക് കൂടുതൽ പ്രചോദനം ഉണ്ടായിട്ട് ആൾക്കാർ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഏരിയ ചെന്ന് കഴിഞ്ഞാൽ കളക്ഷൻ കിട്ടും, മനസ്സാക്ഷി അനുസരിച്ച് കളക്ഷൻ കിട്ടുമെന്നുള്ള രീതിയിൽ. അതുകൊണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കരുത്, കൃത്യമായ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയതിന് മാത്രം ശേഷം കൂടിയ സമയത്ത് ഇവരുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ പോലീസ് സ്റ്റേഷൻ കറുത്തമാങ്കലി അന്ന് വൈകിട്ട് പോലീസ് സ്റ്റേഷനിലിരിക്കുമ്പോൾ ആ കൊച്ചിൻ്റെ കയ്യിൽ 1000 രൂപ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അന്നത്തെ പൈസ. അതിന് മുമ്പ് പിരിച്ച പൈസ എവിടെ പോയെന്ന് അറിയത്തില്ല. കാര്യം ഇതൊന്നും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. അത് കാര്യം അമ്പലപ്പുഴയിലെ സ്ത്രീ പറയുന്നു, കഴിഞ്ഞ ബുധനാഴ്ചയ്ക്ക് ശേഷം ഈ കൊച്ചു വീട്ടിൽ ചെന്നിട്ടുമില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് ഏതെല്ലാം കണ്ണികളുണ്ടെന്നോ ഈ പിരിക്കുന്ന പൈസ എവിടെയാണെന്നോ ഒന്നും ആർക്കും അറിയത്തില്ല. ഉച്ചയ്ക്ക് 11 മണിക്ക് കറുത്തമാങ്കൽ പള്ളിയുടെ സൈഡിൽ നിന്ന് പിടിക്കുന്ന കൊച്ചിൻ്റെ കയ്യിൽ രാത്രിയിൽ ഏകദേശം 1000 രൂപ ഉണ്ടായിരുന്നു. അത് പോലീസിൻ്റെ വനിതാ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ അവർ ബാക്കിൽ കൊണ്ടുപോയി ആ കുട്ടിയെ പൂർണ്ണമായിട്ട് പരിശോധിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ കുട്ടിയുടെ മറവിൽ അനാദിനമായിട്ടിങ്ങനെ പിരിവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനം കബളിക്കപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിനകത്ത് ജനത്തിൻ്റെ ഒരു നല്ല കൈ നമ്മുടെ കയ്യിലുണ്ട്. കാരണം നമ്മൾ ഇത് പ്രോത്സാഹിപ്പിക്കുന്ന മാതിരിയാണ്. യാതൊരു അഡിറ്റീവ് ഇല്ലാതെ വരുന്ന ആൾക്കാരെ നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്നു, അവരത് മിസ്യൂസ് ചെയ്യുന്നു. 100-500 കൊടുക്കുന്നു ദിവസം. ഒരു മാസം ഇവിടെ വന്ന ദിവസം 27-ാം തീയതി വൈകിട്ട് 5:30 എൻ്റെ 2 വീടുകളിലായിട്ട് വരുന്നത്. അന്നേരം ആ കൊച്ചിൻ്റെ കയ്യിൽ 8000 രൂപീസ് ഉണ്ടെന്ന് പറയുന്നു. വൈകിട്ട് 5:30 ഇവിടുന്ന് 5:30 എൻ്റെ പാലിയക്കര വീട്ടിൽ പോകണം, 5:30 വാളക്കുഴിന്ന് ബസ്സുണ്ടെന്ന് പറഞ്ഞു. വാളക്കുഴി കവല ഏതാണെന്ന് താങ്കൾ ചോദിച്ചപ്പോൾ പറഞ്ഞു 8000 കയ്യിലുണ്ടെന്ന്. ഇവിടെ വെച്ച് ചോദിച്ചപ്പോൾ ഞാനല്ല ചോദിച്ചത്, ഞാൻ സ്ഥലത്തില്ലായിരുന്നു. എൻ്റെ ബ്രദർ ചോദിച്ചപ്പം പറഞ്ഞു 8000 ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ഇരുന്നത് എണ്ണി ആഹാരം വേണോ വസ്ത്രം വേണോ, വളരെ സിമ്പതറ്റിക് വേയിൽ പുള്ളി പഴവും വെള്ളവും ഒക്കെ കൊടുത്താണ് ആ കൊച്ചിനെ യാത്ര അയച്ചത്. ഒരു ദിവസത്തെ വരുമാനമാണ് 8000 എന്ന് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. അതിനകത്ത് പോലീസുകാർ തന്നെ പറയുന്നു ഇതിങ്ങനെ പിരിക്കുക, 10,000-10,000 മന്ത്ലി ദിവസവും പിരിക്കുക, പിരിച്ചിട്ട് രണ്ടുപേരും അടിച്ചു പൊളിച്ച് ജീവിക്കുക. ഇതിനകത്ത് വേറെ ആൾക്കാർ ഈ അമ്പലപ്പുഴയിൽ നിന്ന് വന്ന സ്ത്രീക്ക് കൊച്ചിന് അസുഖം ഉണ്ടെന്നുള്ളത് ഫാക്റ്റാണ്. പക്ഷേങ്കിൽ പോലീസുകാർ പറയുന്നു ഈ കൊച്ച് ഇവിടെ തന്നെയാണോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ചിലപ്പോഴും അറിയില്ല. ഇവർക്ക് രണ്ടുപേർക്കും ചോദ്യം ചെയ്യൽ ഏറ്റവും അവസാനം മനസ്സിലാക്കിയ ഈ രണ്ട് സ്ത്രീകളെയും ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചു പോയതാണ്. ഈ രണ്ടുപേർക്കും ഭർത്താക്കന്മാരില്ല, എല്ലാം ഡൈവേഴ്സ് ചെയ്ത് പോയ കേസാണ്. ഇതുപോലെ ഈ കൊച്ചിനെ വെച്ചുകൊണ്ട് വേറെ ഏതെല്ലാം സർക്കിളിൽ ഏതെല്ലാം ഏരിയയായി പിരിക്കുന്നുണ്ടെന്ന് പോലും അറിയത്തില്ല. അപ്പം അതിന് മുഴുവൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകാർ പറയുന്നത് ജനമാണ് ഇതിന് ഉത്തരവാദികൾ. കാരണം നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് വരുന്നത്. കാര്യം യാതൊരു ഐഡൻറ്റിറ്റി ആ കൊച്ചിൻ്റെ കയ്യിലില്ല. ഇവിടെ വരുന്ന സമയത്ത് നമ്മളത് ചോദിച്ചുമില്ല, കൊടുത്തുമില്ല. അവരുടെ സിമ്പതി പറഞ്ഞ് വളരെ അഭിനയ രീതിയിൽ, ഓസ്കാർ അവാർഡ് കിട്ടുന്ന രീതിയിലാണ് ആ കൊച്ചി അഭിനയിച്ച് വരുന്ന ഉടനെ സിറ്റ് ഔട്ടിലോട്ട് അങ്ങ് ഇരുന്നിട്ട് നമ്മൾ എക്സോസ്റ്റഡ് ആയിട്ട് നമുക്ക് വളരെ ഫീൽ ചെയ്തേക്ക രീതിയിൽ നല്ല അഭിനയം, നല്ല അഭിനയത്തോടു കൂടിയാണ് അത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അന്നേരം അതിൻ്റെ ആയിട്ടുള്ള കളക്ഷൻ ദിവസവും ഉണ്ടാകുന്നു. കിട്ടുന്ന കളക്ഷന് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. എന്നിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുമായിരുന്നു ഇതിനകത്ത് കൊച്ചിന് അസുഖം ഉണ്ടെന്നുള്ള ഫാക്റ്റാണ്. കാര്യം പോലീസ് അവർ വന്നപ്പോൾ റിപ്പോർട്ടും കൊണ്ടാണ് വന്നത്. അന്ന് ട്രിവാൻഡ്രം ആർസിൽ പോയെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അസുഖം വേറെ ഏതാണ്ടാണ്, കിഡ്നി അസുഖമൊന്നുമല്ല. പക്ഷേങ്കിൽ ഈ കൊച്ചിനെ തന്നെ ചികിത്സിക്കണമെന്ന് അറിയത്തില്ല. കാര്യം കിട്ടുന്ന പൈസ അടിച്ചു പൊളിച്ച് ജീവിക്കുക അവർ. ഇതിൻ്റെ പുറകിലുള്ള ആൾക്കാരും ആരാണെന്ന് അറിയില്ല. കിട്ടുന്ന പൈസ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുക. വലിയൊരു മാഫിയ തന്നെയാണ്. കാരണം ഈ ഗൂഗിൾ പേ ചെയ്ത പണം പോയിരിക്കുന്നത് തൊടുപുഴയിലേക്കാണ്. ഗൂഗിൾ പേ ചെയ്ത നമ്പർ വിളിച്ചപ്പോൾ തൊടുപുഴയുള്ള ആളാണ്, തൊടുപുഴക്കാരാണിത്. അപ്പം ആ പുള്ളി ചോദിക്കുന്നത് എനിക്ക് ബിസിനസ്സോ എന്തോ ഉള്ളതാണെന്ന് തോന്നുന്നു. പക്ഷേ അവർ കൂടുതൽ സംസാരിച്ചു. അപ്പം പോലീസുകാർ പറഞ്ഞു ഞങ്ങൾ നിന്നെ എടുത്തോളാമെന്ന് പറഞ്ഞു. ഞാൻ കണ്ടുപിടിച്ചോളാം എവിടുന്നാണെന്നുള്ളത്. തൊടുപുഴക്കാരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. പാലിയക്കര താമസിച്ചുകൊണ്ടിരുന്ന കുട്ടി അമ്പലപ്പുഴ താമസിക്കുന്നു, തൊടുപുഴക്കാരൻ്റെ ഗൂഗിൾ പേയ്മെൻറ്റ് നടത്തുന്നു, പൊതുജനം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളത്തിന് സമീപമാണ് ഈ സംഭവം ഉണ്ടായത്. ഒരു ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ വീടുകളിലേക്ക് കുട്ടിയെ ചികിത്സിക്കാൻ സഹായം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു യുവതി വരികയായിരുന്നു. കാണുമ്പോൾ തന്നെ ആർക്കും ഒരു ദയനീയ ഭാവമൊക്കെ തോന്നും എന്നാണ് ഇവർ പറയുന്നത്. പല ആളുകളും പണം കൊടുത്തു. 50 രൂപ കൊടുത്തവരുണ്ട്, 100 കൊടുത്തവരുണ്ട്, 200 കൊടുത്തവരുണ്ട്, 500 കൊടുത്തവരുണ്ട്. അങ്ങനെ എല്ലാ ആളുകളും പണം കൊടുത്തു. ആദ്യം തന്നെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഇദ്ദേഹത്തിന് ചില സംശയങ്ങൾ തോന്നിയുകൊണ്ട് തന്നെ ആ യുവതിയോട് ID കാർഡ് ചോദിക്കുന്നു, ആധാർ കാർഡ് ചോദിക്കുന്നു. അതൊന്നും കൈവശമില്ല. കുട്ടിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായ രേഖകൾ ചോദിക്കുന്നു, അതൊന്നുമില്ല. പക്ഷേ എങ്കിലും മൊബൈൽ നമ്പർ ഇദ്ദേഹം വാങ്ങുന്നു, അഡ്രസ്സ് വാങ്ങുന്നു, അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നു. തിരുവല്ലയിലാണ് വീട് എന്ന് പറഞ്ഞു അഡ്രസ്സ് ഇദ്ദേഹം എഴുതിയെടുക്കുന്നു. അതിനുശേഷം ബാഗ് ഒന്ന് കാണിക്കുമോ, ബാഗിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ മറ്റൊന്നുമില്ല, ഇന്ന്
എനിക്ക് പിരിച്ചു കിട്ടിയ പണമാണ് എന്ന് പറയുന്നു. പണം ഒന്ന് എണ്ണിക്കാണിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുൻപിൽ എണ്ണിക്കാണിച്ചപ്പോൾ ഏതാണ്ട് 6000 രൂപ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. വെറും 2 മണിക്കൂർ കൊണ്ട് രാവിലെയാണ് എത്തിയത്, ഉച്ചയ്ക്കാണ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്നത്. വെറും 2-3 മണിക്കൂർ കൊണ്ട് പിരിച്ചെടുത്ത പണമാണ് 6000 രൂപ ഉണ്ടായിരുന്നു. വൈകുന്നേരം വരെ ആ രീതിയിൽ തന്നെ പിരിവ് നടത്തുമ്പോൾ 10,000 രൂപയ്ക്ക് അടുത്ത് ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. എന്താണെങ്കിലും തൊട്ടടുത്ത ദിവസം ആ പെൺകുട്ടിയെ സഹായിക്കാൻ വേണ്ടി വീട് തപ്പിപ്പിടിച്ചു പോയ ഇദ്ദേഹം മനസ്സിലാക്കിയത് അങ്ങനെ ഒരു വ്യക്തി അവിടെ താമസിക്കുന്നില്ല എന്നുള്ളതാണ്. അതുമല്ല, ഇതേ രീതിയിൽ തന്നെ തട്ടിപ്പ് അവിടെയും ഇവർ നടത്തിയിരുന്നു എന്നുള്ളതും ബോധ്യപ്പെടുകയായിരുന്നു. പിന്നീട് തൊട്ടടുത്ത ദിവസം തന്നെ ഇവരിത് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പങ്കുവച്ചതോടെ തൊട്ടടുത്ത ദിവസം തന്നെ ഈ സ്ഥലത്തിന് അടുത്തുനിന്ന് തന്നെ ഇവരെ പോലീസ് തന്നെ പിടികൂടുകയായിരുന്നു. പിടികൂടി പോലീസ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ മനസ്സിലായത് ഈ ചികിത്സ അഭ്യർത്ഥിച്ചെത്തിയ യുവതി പറഞ്ഞ തൻ്റെ കുട്ടിയാണെന്നാണ്. യഥാർത്ഥത്തിൽ അവർക്ക് കുട്ടികളില്ല, അവരുടെ ഒരു സുഹൃത്തിൻ്റെ കുട്ടിയാണ് എന്നാണ് പിന്നീട് പോലീസിനോട് പറഞ്ഞത്. പക്ഷേ അതും പോലീസിന് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. അവരുടെ കുട്ടിയാണോ അത് എന്നതുപോലും അവർക്കറിയില്ല. എന്താണെങ്കിലും ചെറിയ രീതിയിൽ രോഗമുള്ള ഒരു കുഞ്ഞാണ്, അത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ അത് ആരുടെ കുട്ടിയാണെന്ന് പോലും അറിയില്ല, കുട്ടിയെ ചികിത്സിക്കുന്നുണ്ടോ എന്നും അറിയില്ല. ഈ രീതിയിൽ ദിനം പ്രതി 1000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ ദിനം പ്രതി പിരിവെടുത്തുകൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന കാര്യം. എന്താണെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഈ രീതിയിൽ വീടുകളിലേക്ക് സഹായം അഭ്യർത്ഥിച്ചെത്തുന്ന ആളുകൾക്ക് 1 രൂപ പോലും കൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. നമുക്ക് ആരെങ്കിലും സഹായിക്കണം എന്നുണ്ടെങ്കിൽ നേരിട്ട് അറിയാവുന്ന ആളുകൾ അല്ലെങ്കിൽ ഉത്തമ ബോധ്യമുള്ള ആളുകളെ മാത്രം സാമ്പത്തികമായി സഹായിക്കുക, അല്ലാതെ വീടുകളിലേക്ക് കയറി വന്ന് ഇത്തരത്തിൽ പണം ചോദിക്കുന്ന ആളുകൾക്കെല്ലാം വാരിക്കോരി കൊടുക്കാൻ നിന്നാൽ അത് ഇത്തരത്തിലൊരു വലിയ ആളുകൾ, ഒരു വലിയ സമൂഹം ഇത് ചൂഷണം ചെയ്യുകയാണ്. ഇതിന് പിന്നിൽ ഒരു വലിയ മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇത്തരത്തിൽ വരുന്ന ആളുകൾക്ക് പണം കൊടുക്കാതിരിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. പത്തനംതിട്ട വെണ്ണിക്കുളത്ത് നിന്നും ഫോക്കസ് ടി വിക്ക് വേണ്ടി ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി.